ശബരിമല വിഷയത്തിൽ സർക്കാർ ചെകുത്താനും കടലിനും നടുവിലാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരും മറുഭാഗത്ത് കേരളത്തിലെ ബിജെപിയുമാണ്. ഭക്തരുടെ വേഷത്തിൽ നാട്ടിൽ കലാപമുണ്ടാക്കാനാണ് ബിജെപി ശ്രമം. ശബരിമലയിലെ പ്രതിഷേധം അവസാനിപ്പിക്കണമെങ്കിൽ ബിജെപി കേന്ദ്ര നേതാക്കൾ വിചാരിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ബിജെപി കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചെകുത്താനും കടലിനുമിടയിലാണ്. ഒരു ഭാഗത്ത് സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സംസ്ഥാനത്തിൻ്റെ മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു. മറുഭാഗത്ത് നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി ഭക്തജന വേഷത്തിൽ നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ശബരിമല വിഷയത്തിൽ വിശ്വാസികളുടെ താൽപര്യം സംരക്ഷിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. സുപ്രീംകോടതിയിലെ നടപടികൾ ഏകോപിപ്പിക്കാൻ ദേവസ്വം കമ്മീഷണർ ഉടൻ ഡൽഹിക്ക് പോകും. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തിരുവനന്തപുരത്ത് പറഞ്ഞു. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വിശ്വാസികളുടെ താൽപര്യം സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കി ദോഷമില്ലാത്ത വിധത്തിൽ സുപ്രീം കോടതിയിൽ എന്തായാലും ദേവസ്വം ബോർഡിൻ്റെതായിട്ടുള്ള ഇടപെടലുണ്ടാവും. എന്താണ് സുപ്രീം കോടതിയിൽ ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, അത് ഇപ്പോൾ നാളെ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞാൽ ദേവസ്വം കമ്മീഷണർ തന്നെ നേരിട്ട് പോയി ഇക്കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ശബരിമല വിഷയത്തിൽ ഐജിമാരുടെ നടപടി ശരിയെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ. മനോജ് എബ്രഹാമും എസ് ശ്രീജിത്തും കൃത്യനിർവഹണം നടപ്പാക്കി. മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ ഐജിമാരെ ആക്രമിക്കുന്നത് ന്യായീകരിക്കാനാകാത്ത കാര്യമാണെന്നും ഡിജിപി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വി വി അരുൺ ചേരുകയാണ്. അരുൺ, പോലീസ് നടപടിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നലെ പോലീസ് സ്റ്റേഷൻ അടക്കം ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ കയ്യേറുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഐജിമാരെ ന്യായീകരിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്? ഐജി മനോജ് എബ്രഹാമിന്റെയും എസ് ശ്രീജിത്തിന്റെയും നടപടിയെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് ഡിജിപി ലോക്നാഥ് ബെഹ്റ ചെയ്തിരിക്കുന്നത്. നിയമപരമായും കൃത്യമായും ചുമതലകൾ നിർവഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നിർവീര്യമാക്കാനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ല. ഇത്തരക്കാർക്ക് നേരത്തെ ശ്രീജിത്തിനും അതുപോലെ മനോജ് എബ്രഹാമിനുമെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇത് ഇത്തരം നടപടികൾ കർശനമായി നേരിടുമെന്നാണ് ഡി ജി പി പറയുന്നത്. സംസ്ഥാന പോലീസിലെ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരാണ്. ഇവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ആക്രമണം ദൌർഭാഗ്യകരമെന്ന് ലോക്നാഥ് ബെഹ്റ പറയുന്നു. ഇത്തരം സന്ദേശങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ തന്നെ മനോജ് ബെഹ്റാമിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന പ്രതിഷേധം, അത്തരം പോസ്റ്റുകൾക്കെതിരെ മ്യൂസിയം പോലീസ് സൈബർ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇനിയും നടപടി ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. മാത്രമല്ല, ഈ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥ നടപടിയും ഡി ജി പി പൂർണ്ണമായും ന്യായീകരിക്കുകയാണ്. നാളെ ശബരിമല വിഷയത്തിൽ പോലീസിന്റെ അവലോകന യോഗം ചേരുകയാണ്. പോലീസ് നടപടിക്കെതിരെ വ്യാപക വിമർശനം വന്ന സാഹചര്യത്തിലാണ് അത്തരമൊരു അവലോകന യോഗത്തിലേക്ക് പോലീസ് കടക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ ഉദ്യോഗസ്ഥ നടപടി ന്യായീകരിച്ച് പോലീസ് മേധാവി രംഗത്തെത്തിയതെന്നും ശ്രദ്ധേയമാണ്. തുലാമാസ പൂജയ്ക്ക് ശേഷം നടയടയ്ക്കുന്ന ഇന്നും നാലു സ്ത്രീകളെ ആൾക്കൂട്ടം തടഞ്ഞു. കറുകച്ചാൽ സ്വദേശിയായ യുവതിയെ കണമലയിലാണ് തടഞ്ഞത്. ആന്ധ്ര സ്വദേശികളായ യുവതികളെ പ്രതിഷേധത്തെ തുടർന്ന് പമ്പയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. രാത്രി 10 മണിക്കാണ് ശബരിമല നട അടയ്ക്കുന്നത്. 7 മണിക്ക് ശേഷം തീർത്ഥാടകർക്ക് പ്രവേശനം ഉണ്ടാകില്ല. ശബരിമല ദർശനത്തിനെത്തിയ നാലു സ്ത്രീകളെയാണ് ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധക്കാർ തടഞ്ഞത്. ക്ഷേത്ര ദർശനത്തിന് പുറപ്പെട്ട കറുകച്ചാൽ സ്വദേശിയായ ബിന്ദുവിനെ എരുമേലി കണമലയ്ക്ക് സമീപം ബിജെപി പ്രവർത്തകർ തടഞ്ഞു. സംരക്ഷണം ആവശ്യപ്പെട്ട് എരുമേലി പോലീസ് സ്റ്റേഷനിലാണ് ബിന്ദു ആദ്യമെത്തിയത്. തുടർന്ന് പോലീസ് സംരക്ഷണയിൽ KSRTC ബസിൽ പമ്പയിലേക്ക് പോകാനായിരുന്നു ശ്രമം. ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ബിന്ദു യാത്ര മതിയാക്കി മടങ്ങി. ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ 3 പേരെയും പമ്പയിൽ തടഞ്ഞു. ഇവരെ പമ്പ സ്റ്റേഷനിലേക്ക് മാറ്റി പിന്നീട് തിരികെ അയച്ചു. ബിജെപി മഹിളാ മോർച്ച പ്രവർത്തകർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ ഉന്നത അധികാരികളെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അറിയിച്ചുകൊണ്ട് കൊടുത്ത കത്ത് അളി പിണറായി വിജയന്റെ ഭാര്യ വീട്ടിലേക്ക് അയച്ച കത്തായിരുന്നില്ല, നിയമമനുശാസിക്കുന്ന രീതിയിൽ അയച്ച കത്തായിരുന്നു. പിണറായി വിജയൻ ചെയ്ത തെറ്റ് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. പ്രതിഷേധക്കാർ ആക്രമിക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് മാധ്യമപ്രവർത്തകർ ഇന്നലെ രാത്രിയോടെ തന്നെ സന്നിധാനം, പമ്പ എന്നിവിടങ്ങളിൽ നിന്നും മടങ്ങി. നിരോധനാജ്ഞ നിലനിൽക്കുന്ന സന്നിധാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പോലീസ് സുരക്ഷ കർശനമാക്കി. ന്യൂസ് 18 പത്തനംതിട്ട.
ശബരിമല വിധി മറികടക്കാൻ ഓർഡിനൻസ് കൊണ്ടുവരുന്നതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. വിധിയെ ഓർഡിനൻസിലൂടെ മറികടക്കാനാകില്ലെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. ഓർഡിനൻസ് എന്ന ആവശ്യം പ്രതിപക്ഷ സംഘടനകൾ ശക്തമായി ഉന്നയിക്കുമ്പോഴും ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ ഓർഡിനൻസ് നിലനിൽക്കില്ലെന്നാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ശബരിമല വിഷയത്തിലെ പാർട്ടി നിലപാട് ജനങ്ങളിൽ എത്തിക്കാനായില്ലെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ വിമർശനമുയർന്നു. കോടതി വിധി മറികടക്കാൻ ഓർഡിനൻസ് എന്ന ആവശ്യം യു ഡി എഫും ബി ജെ പിയും ഒരുപോലെ ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിലെ ആരാധനാലയത്തെ സംബന്ധിച്ച വിധിയായതിനാൽ സംസ്ഥാനം ഓർഡിനൻസ് ഇറക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോഴും ഓർഡിനൻസ് ഇറക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ തർക്കം നിലനിൽക്കുമ്പോൾ തന്നെ കോടതി വിധി മറികടക്കാൻ ഓർഡിനൻസിലൂടെ കഴിയില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. അപ്പൊ അപ്പൊ തന്നെ കോടതി ചോദിക്കൂ, ഒരു ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഇങ്ങനെ ഓന്തിനെ പോലെ ഇടക്കിടക്ക് മാറുന്നത് ശരിയാണ്? എന്നാൽ അത് മാറേണ്ട ആവശ്യമില്ല. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി മറികടക്കാൻ ഓർഡിനൻസ് നിലനിൽക്കില്ലെന്ന വാദമാണ് നിയമവിദഗ്ധരും നൽകുന്നത്. ചുരുക്കത്തിൽ, യുവതീ പ്രവേശന വിധിയെ ഓർഡിനൻസിലൂടെ മറികടക്കുകയെന്ന വാദത്തിന് രാഷ്ട്രീയ തർക്കത്തിനപ്പുറം പ്രസക്തിയില്ല. സ്റ്റേറ്റിനോ അതേപോലെ തന്നെ കേന്ദ്രത്തിനോ ഓർഡിനൻസ് ഇറക്കാത്തതേ ഉള്ളൂ. പക്ഷേ ഒന്നിലധികം സ്റ്റേറ്റുകളെ ബന്ധിക്കാത്ത കാര്യമായതുകൊണ്ട് അത് നിർബന്ധമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് അല്ലെ സംസ്ഥാനത്തിന്റെ ആവശ്യമനുസരിച്ച് കേന്ദ്രം ഓർഡിനൻസ് ഇറക്കണമെന്ന് പറയുന്ന ഒരു വലിയ അർത്ഥമൊന്നുമില്ല. ഇതിനിടെ ശബരിമല വിവാദം ചർച്ച ചെയ്യാൻ നിയമസഭ വിളിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ബി ജെ പിക്ക് പിന്നാലെ കോൺഗ്രസും ഈ നിലപാടുമായി രംഗത്തെത്തി. നിയമനിർമ്മാണം ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് മുൻകൈ എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കേരള നിയമസഭ അടിയന്തരമായി വിളിച്ചുകൂട്ടണം. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ശബരിമല വിവാദത്തിലെ പാർട്ടി നിലപാട് ജനങ്ങളിലെത്തിക്കാനായില്ലെന്ന് വിമർശനമുണ്ടായി. പുതിയ സാഹചര്യത്തിൽ സർക്കാരിനും ബി ജെ പിക്കുമെതിരെ ശക്തമായ പ്രചരണ പരിപാടികൾ നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. യുവതീ പ്രവേശനത്തെ തുടക്കം മുതൽ എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനായത് ബി ജെ പിക്കാണെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ നിയമസഭ കൂടേണ്ടതില്ലെന്ന് കാനം രാജേന്ദ്രൻ. ശ്രീധരൻപിള്ളിയുടെ പരിചയക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. വിഷയത്തിൽ ഓർഡിനൻസിന് പ്രസക്തിയില്ല. വിവാദം ബി ജെ പിക്ക് ലാഭമല്ല, കോൺഗ്രസിന് നഷ്ടമാണ് ഉണ്ടാക്കുകയെന്നും കാനം പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഒരു വിഷയത്തിൽ ഇടപെടണമെങ്കിൽ സംസ്ഥാന നിയമസഭ പ്രമേയം പാസാക്കി ആവശ്യപ്പെടണം എന്നുള്ളത് ഒരു സാധാരണ കീഴ്വഴക്കല്ല. കേരളത്തിലെ നിയമസഭ ഏകകണ്ഠമായി, നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൂടി അടുത്ത കാലത്ത് കൂടി പാസാക്കിയ പ്രമേയങ്ങൾ പോലും കേന്ദ്ര ഗവൺമെൻറ് പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം നിയമസഭ കൂടണം എന്ന് പറയുന്നതിന് പകരം നരേന്ദ്രമോദിയോട്, പ്രധാനമന്ത്രിയോടോ, ബി ജെ പി അധ്യക്ഷനോടോ നേരിട്ട് പറഞ്ഞിട്ട് കേരളത്തിലെ ഈ വിശ്വാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നതാണ് നല്ലത്. വർഗീയ വികാരം ഇളക്കിവിട്ട് ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ശബരിമല പ്രശ്നം ഇത്രത്തോളം വഷളാക്കിയത് മുഖ്യമന്ത്രിയുടെ നിലപാടുകളാണ്. കോൺഗ്രസിനെ പിണറായി വിജയൻ നവോത്ഥാനം പഠിപ്പിക്കേണ്ടെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന വലിയ ഒരു ജനകീയ പരിപാടിയാണ് ഈ ശക്തി എന്നുള്ളത്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ കോൺഗ്രസും ബി ജെ പിയും ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള. ഓർഡിനൻസിന് നിയമപരമോ ഭരണഘടനാപരമോ ആയ സാധുതയില്ല. നടയടയ്ക്കുമെന്ന് പറയാൻ തന്ത്രിക്ക് അവകാശമില്ലെന്നും ഇത് കോടതി അലക്ഷ്യമാണെന്നും എസ് രാമചന്ദ്രൻ പിള്ള ഡൽഹിയിൽ പറഞ്ഞു. ശ്രീധരൻപിള്ള ആവശ്യപ്പെടുന്നത് അസംബ്ലി വിളിച്ചുകൂട്ടി പ്രമേയം പാസാക്കണം എന്നാണ്. രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഓർഡിനൻസ് പ്രഖ്യാപിക്കണമെന്നതാണ്. ജനങ്ങളെ വിട്ടിവേഷം കെട്ടിക്കാനാണ് ഇവർ രണ്ടുപേരും ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ ഭരണഘടനാപരമായും നിയമപരമായും ഒരു ഓർഡിനൻസിന് യാതൊരു സാധ്യതയുമില്ല. ശബരിമലയിലെ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അയ്യപ്പ ദർശനത്തിന് സുരക്ഷ തേടിയ യുവതി തിരിച്ചുപോയി. ബി ജെ പി നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ തടഞ്ഞ സാഹചര്യത്തിലാണ് യുവതി മടങ്ങിയത്. കറുകച്ചാൽ സ്വദേശിനി ബിന്ദുവാണ് സുരക്ഷ തേടി നേരത്തെ എരുമേലി പോലീസിനെ സമീപിച്ചത്. പോലീസ് സംരക്ഷണയിൽ കെ എസ് ആർ ടി സി ബസിൽ ഇവരെ പമ്പയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും എരുമേലി കണമലയ്ക്ക് സമീപം തടയുകയായിരുന്നു.
മന്ത്രിമാരുടെ വിദേശയാത്രയ്ക്ക് കേന്ദ്രം അനുമതി നിഷേധിച്ചത് സംസ്ഥാനത്തിനെതിരായ നീക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തടിസ്ഥാനത്തിലാണ് കേന്ദ്രം അനുമതി നിഷേധിച്ചതെന്നും വ്യക്തമാക്കണം. പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ പോലും നടപ്പിലാക്കുന്നില്ലെന്നും യുഎഇ സന്ദർശനം കഴിഞ്ഞെത്തിയ മുഖ്യമന്ത്രി പറഞ്ഞു. യുഎഇ സഹായം നിഷേധിച്ചപ്പോഴും വിദേശയാത്രാനുമതി വൈകിയപ്പോഴും കേന്ദ്രത്തെ തള്ളിപ്പറയാത്ത മുഖ്യമന്ത്രി കടുത്ത ഭാഷയിലാണ് ഇന്ന് വിമർശിച്ചത്. എന്തടിസ്ഥാനത്തിലാണ് കേന്ദ്രം അനുമതി നിഷേധിച്ചതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. യാചിക്കാനല്ല, സഹോദരന്മാരിൽ നിന്ന് സഹായം സ്വീകരിക്കാനാണ് തീരുമാനിച്ചത്. പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടപ്പോഴുണ്ടായ അനുകൂല നിലപാട് പിന്നീട് മാറി. എന്തിനാണ് കേരളത്തിനോട് പ്രത്യേക നിലപാട്? പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ പോലും നടപ്പാകില്ല എന്ന നിലയാണ് വരുന്നത്. അതല്ലേ അനുഭവം? ഇത് സംസ്ഥാനത്തിനെതിരായ ഒരു നീക്കമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. കേന്ദ്ര ഗവൺമെന്റ് ഒരു സംസ്ഥാനത്തിന് നേരെ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് നാടിനെ പുനർനിർമ്മിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. യുഎഇ ഭരണകൂടത്തിൽ നിന്നും പ്രവാസി മലയാളികളിൽ നിന്നും വലിയ പിന്തുണയും സഹായ വാഗ്ദാനവും ലഭിച്ചു. അവരുടെ ഹൃദയത്തിൽ നീർന്നു വന്ന വാക്കുകൾ കാണിക്കുന്നത് കേരളത്തെ രണ്ട് കൈയും നീട്ടി സഹായിക്കാൻ അവർ തയ്യാറാണ് എന്നത് തന്നെയാണ്. പ്രളയാനന്തര പുനർനിർമ്മിതി മാത്രമല്ല, വിവിധ മേഖലകളിൽ വൻ നിക്ഷേപം സംബന്ധിച്ച ചർച്ചകളും യുഎഇ സന്ദർശനത്തിലുണ്ടായി. ഗൾഫിൽ കുടുംബത്തോടൊപ്പം വിനോദയാത്ര നടത്തിയെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ സമയബന്ധിതമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സേവ് ഓവർ സിസ്റ്റേഴ്സ് ആക്ഷൻ കൌൺസിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കേസ് നടത്തിപ്പിന് പ്രത്യേക കോടതി വേണം. കന്യാസ്ത്രീക്കും കൂടെയുള്ളവർക്കും സംരക്ഷണം വേണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ബലാത്സംഗ കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ മൊഴി നൽകിയ വൈദികനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴ ചേർത്തല സ്വദേശി കുര്യാക്കോസ് കാട്ടുതറയെ ജലന്ധറിലെ താമസസ്ഥലത്തെ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ ചേർത്തല DYSP പരാതി നൽകി. ഇന്നലെ ഉച്ചയൂണിന് ശേഷം താമസസ്ഥലത്തെ മുറിയിലേക്ക് പോയതായിരുന്നു കുര്യാക്കോസ് കാട്ടുശേരി. രാത്രി ഭക്ഷണത്തിന് പുറത്തു വന്നിരുന്നില്ല. രാവിലെ കുർബാനയ്ക്കും കാണാതായതോടെ ജോലിക്കാരൻ മുറിയിലെത്തി പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ പോലീസിന് മൊഴി നൽകിയ ആളാണ് കുര്യാക്കോസ് കാട്ടുതറ. മൊഴി നൽകിയ ശേഷം തനിക്ക് ഭീഷണിയുള്ളതായി ബന്ധുക്കളോടും സഹവൈദികരോടും അദ്ദേഹം പറഞ്ഞിരുന്നു. മാധ്യമങ്ങൾ വഴിയും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ രംഗത്ത് വന്നിരുന്നു. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ ചേർത്തല DYSP പരാതി നൽകി. ഇത് കൊലപാതകമൊന്നും ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. പുള്ളിക്ക് നിരന്തര പുള്ളിക്ക് എൻ്റെ 2-3 വർഷമായിട്ട് പുള്ളിക്ക് ഭീഷണി തന്നെയാണ്. പുള്ളിനെ പല രീതിയിലും ഉപദ്രവിച്ചു. പ്രത്യേകിച്ച് ഈ 164 മൊഴി കൊടുത്തതിന് ശേഷം പുള്ളിക്ക് സ്വസ്ഥതയില്ലായിരുന്നു. മൃതദേഹം ദസ്വയിലെ ആശുപത്രിയിൽ എത്തിച്ചു. പുലർച്ചെ മരണം നടന്നുവെന്നാണ് സൂചന. അതേസമയം മരണത്തിൽ ദുരൂഹതയില്ലെന്ന് ജലന്ധർ രൂപത പ്രതികരിച്ചു. രക്തസമ്മർദ്ദം അടക്കമുള്ള അസുഖങ്ങൾ വൈദികനെ അലട്ടിയിരുന്നതായി ജലന്ധർ രൂപത പ്രതിനിധികൾ വ്യക്തമാക്കുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ തങ്ങളുടെ ജീവന് ഭീഷണിയാണെന്നാണ് തുടക്കം മുതൽ പരാതിക്കാരായ കന്യാസ്ത്രീകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാദർ കുര്യാക്കോസ് കാട്ടുതറയുടെ മരണത്തിൽ ദുരൂഹതയേറാൻ ഒരു കാരണം ഇതുതന്നെയാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. താരസംഘടനയായ അമ്മയുടെ ബൈലോ അനുസരിച്ചുള്ള തീരുമാനങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൈക്കൊള്ളാത്തതിൽ നിരാശയുണ്ടെന്ന് WCC. ആക്രമിക്കപ്പെട്ട നടിയും മറ്റു 3 പേരും രാജിവെക്കാൻ നിർബന്ധിതരായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പക്ഷപാതപരമായ നിലപാടാണ്. ദിലീപ് ഇപ്പോൾ സംഘടനയിൽ അംഗമല്ലെന്ന വാർത്ത സ്വാഗതം ചെയ്യുന്നു. പക്ഷേ രാജ്യം മീറ്റു പോലെയുള്ള തുറന്നുപറച്ചിലുകളെ ശക്തമായി പിന്തുണയ്ക്കുമ്പോഴും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളും സ്ത്രീകളെ അലങ്കാര വസ്തുവായി കാണുന്ന മനോഭാവവും അമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ദൌർഭാഗ്യകരമാണ്. നിലപാടുകൾ വ്യക്തമാക്കാൻ ബ്ലോഗ് ആരംഭിച്ചതായും WCC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്റേണൽ കംപ്ലയിന്റ് അതോറിറ്റി രൂപീകരിക്കണമെന്ന WCCയുടെ ആവശ്യത്തോട് യോജിക്കുന്നുവെന്ന് സാംസ്കാരിക മന്ത്രി AK ബാലൻ. WCCയും താരസംഘടന അമ്മയും സർക്കാരിന് ഒരുപോലെയാണ്. ഇരു സംഘടനകളുമായുള്ള പ്രശ്നപരിഹാരത്തിന് മോഹൻലാലുമായി ചർച്ച നടത്തിയിരുന്നു. ദിലീപിനെ പുറത്താക്കണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ അമ്മ അംഗീകരിക്കുകയും ചെയ്തതായി മന്ത്രി കോഴിക്കോട് പറഞ്ഞു. പല പ്രശ്നങ്ങളിലും അവർക്ക് വിയോജിപ്പുണ്ടായി. അവരെ സമവായത്തിലെത്തിക്കുന്നതിന് ഒരു ചെറിയ ശ്രമം ഞാൻ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ നടൻ മോഹൻലാൽ എൻ്റെ ഔദ്യോഗിക വീട്ടിൽ വന്ന് സംസാരവും നടത്തി. അപ്പോൾ സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുറ്റവാളിയെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനും ശിക്ഷിപ്പിക്കുന്നതിനും എല്ലാ നിയമസഹായവും ചെയ്തു കൊടുക്കാൻ ഗവൺമെൻറ് ബാധ്യതപ്പെട്ടു. അപ്പോൾ അത് ഗവൺമെൻറ് ചെയ്യും. ഏതെങ്കിലും രൂപത്തിലുള്ള ആശങ്ക ഉണ്ടെങ്കിൽ ആ ആശങ്ക പരിഹരിക്കുന്നതിനുള്ള നടപടിയും അമ്മ തന്നെ സ്വീകരിക്കും. ഗവൺമെൻറ് അതിൻ്റെ ഇടപെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല.
സിബിഐയിലെ വിവാദത്തിൽ ഡയറക്ടറെയും സ്പെഷ്യൽ ഡയറക്ടറെയും പ്രധാനമന്ത്രി വിളിപ്പിച്ചു. സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയെ സിബിഐ തന്നെ പ്രതിചേർത്തതാണ് വിവാദത്തിന് കാരണമായത്. സിബിഐയിലെ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ പ്രധാനമന്ത്രിയുടെ കണ്ണിലുണ്ണിയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. സിബിഐ രാഷ്ട്രീയ ചട്ടുകുമായി ഉപയോഗിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, സിബിഐയിലെ പുഴുക്കുത്തുകൾ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് ഉന്നയിച്ചത്. ഈ സാഹചര്യത്തിലാണോ ഇപ്പോൾ പ്രധാനമന്ത്രി ഡയറക്ടറെയും സ്പെഷ്യൽ ഡയറക്ടറെയും വിളിപ്പിച്ചിരിക്കുന്നത്? അമീന, സിബിഐയിലെ തർക്കങ്ങളും അതോടൊപ്പം തന്നെ രാജ്യത്തെ തന്നെ ഏറ്റവും ഉന്നതമായ അന്വേഷണ ഏജൻസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സ്പെഷ്യൽ ഡയറക്ടറായ രാകേഷ് അസ്താന കേസിൽ പ്രതിയാക്കപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു രാഹുൽ ഗാന്ധി അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയത്. നേരത്തെ സ്പെഷ്യൽ ഡയറക്ടർ ആയി അഡീഷണൽ ഡയറക്ടർ ആയിരുന്ന അസ്താനയ്ക്ക് 2017 സ്ഥാനക്കയറ്റം നൽകിയപ്പോൾ മുതൽ തർക്കങ്ങൾ രൂക്ഷമായിരുന്നു. ഇദ്ദേഹം പ്രധാനമന്ത്രിയുടെയും സർക്കാരിന്റെയും അടുത്ത ആളാണ് എന്ന തരത്തിലുള്ള ആക്ഷേപവും നേരിട്ടിരുന്നു. അതിനിടയിലാണിപ്പോൾ 2 കോടി രൂപ കൈക്കൂലി വാങ്ങി എന്ന കേസിൽ രാകേഷ് അസ്താനയെ സിബിഐ തന്നെ പ്രതി ചേർക്കുന്നത്. ചാരസംഘടനയായ റോയിലെ രണ്ടാമൻ സമൻകുമാർ ഗോയലും കേസിൽ പ്രതിയാണ്. ഈ പശ്ചാത്തലത്തിലായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ചട്ടുകമായി മാറ്റുകയാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത് വീണ്ടും സോളാർ കുരുക്ക്. സരിതാ നായർ നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും കെ സി വേണുഗോപാലിനുമെതിരെ FIR സമർപ്പിച്ചു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം FIR സമർപ്പിച്ചത്. പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സരിതയുടെ മൊഴി വീണ്ടും എടുക്കും. തിരഞ്ഞെടുപ്പുകളിൽ മതത്തെ ദുരുപയോഗം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ നടപടി ആവശ്യപ്പെട്ട് ബിജെപി നേതാവും അഭിഭാഷകനുമായ അശ്വിനി ഉപാധ്യായ നൽകിയ ഹർജിയാണ് തള്ളിയത്. മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്ന സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കണമെന്നും പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും നിർദ്ദേശങ്ങൾ നൽകണമെന്ന ആവശ്യവും കോടതി തള്ളിക്കളഞ്ഞു.